വെൽക്കം ടു അഭിനവ ക്രിയേറ്റീവ് സ്റ്റുഡിയോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോൺസ് മസാലയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവോളയാണ്. ഒരു മീഡിയം സൈസ് സവോളയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനായിട്ട് വേണ്ടത് ഒരു തക്കാളിയാണ്. തക്കാളിയും നമ്മുടെ സവോള അരിഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവോളയും തക്കാളിയും എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് ഒരു മൂന്ന് പച്ചമുളക് കൂടെ ഇതുപോലെ നടുവേ ഒന്ന് കീറിയെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോൺസ് കഴുകി വൃത്തിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അര കിലോ പ്രോൺസ് ആണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. പ്രോൺസ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവോള ഒന്ന് ചെറുതായി വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് സവോള വേഗം വഴന്ന് കിട്ടും. ഇപ്പം നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വേകുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടെ ചേർത്ത് കൊടുക്കാം. പ്രോൺസിൽ മസാലയെല്ലാം നന്നായി പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. പ്രോൺസ് കുക്കായി വരാൻ വേണ്ടി ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് ചെമ്മീൻ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ തേങ്ങാപ്പാലിൻ്റെ ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലായാലും നോർമൽ തേങ്ങാപ്പാലായാലും മതി. അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലിൻ്റെ ക്രീം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ പ്രോൺസ് മസാല റെഡിയായിരിക്കുകയാണ്. ഇനി ഒരുപാട് സമയം നമ്മൾ അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് മസാല റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പതിവ് പോലെ കമൻസിലൂടെ തന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നല്ല നല്ല കുക്കിംഗ് റെസിപ്പീസും ആർട്ട് വർക്കുകളുമായി ഞാൻ വീണ്ടും വരാം. Thanks for watching.